എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മാക്സ് വർക്ക്ഷീറ്റ് ആണ് വീഡിയോയിലേക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് അമ്മാവൻ നന്ദനയ്ക്ക് വള വാങ്ങിക്കൊടുത്തു പത്ത് വള വീതമുള്ള രണ്ട് പാക്കറ്റും ആറ് വള വേറെയും ആദ്യത്തെ ചോദ്യം ഇതാണ് ആകെ എത്ര വളകൾ കിട്ടി ഇവിടെ പറഞ്ഞിട്ടുള്ളത് പത്ത് വള വീതമുള്ള രണ്ട് പാക്കറ്റും ആറ് വളയപ്പോൾ പത്തിൻ്റെ രണ്ട് കൂട്ടവും ആറിൻ്റെ ഒരു കൂട്ടവും അങ്ങനെയാണ്പോൾ ആകെ മുഴുവൻ പത്ത് അധികം പത്ത് അധികം ആറ് ചെയ്യുമ്പോൾ ഇരുപത്തിയാറ് വളയാണ് അമ്മാവൻ നന്ദനിക്ക് വാങ്ങിക്കൊടുത്തത് അടുത്ത ചോദ്യം ആ വളകൾ രണ്ട് കൈയിലും ഇടണം ഓരോ കൈയിലും എത്ര എണ്ണം വീതം ഇടാം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇടത് കൈ വലത് കൈ ഞാൻ കണ്ടെത്തിയത് പതിനെട്ട് വള ഇടത് കൈയിലും എട്ട് വള വലത് കയ്യിലും ഇടാം അതുപോലെങ്കിലോ ഇരുപത് വള ഇടത് കൈയിലും ആറ് വള വലത് കയ്യിലും ഇടാം അതുമല്ലെങ്കിൽ പതിനഞ്ച് വള പതിനൊന്ന് വള അങ്ങനെ അതുമല്ലെങ്കിൽ പത്ത് പതിനാറ് അവസാനം പതിമൂന്ന് വള വീതം രണ്ട് കയ്യിലുമായിട്ട് കൂട്ടുകാർ ചെങ്ങാതി കണ്ടെത്തിയതെന്ന കോളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വേറെ രീതിയിൽ ഈ വളകൾ എങ്ങനെ ഇടാവുന്നുകൂടെ എഴുതി ചേർക്കുക അങ്കിൾ ബോട്ട് നന്ദന സം ബാങ്കിൾസ് ടു പാക്കറ്റ്സ് ഓഫ് ടെൻ ഈച്ച് ആൻഡ് സിക്സ് മോർ അങ്കിൾ നന്ദനയ്ക്ക് വളകൾ വാങ്ങി രണ്ട് പാക്കറ്റ് പത്ത് വീതമുള്ളതും ഒരു ആറ് വള അല്ലാതെ അപ്പോൾ ആകെ എത്ര വളയുണ്ട് ടു പാക്കറ്റ്സ് ഓഫ് ടെൻ ഈച്ച് അപ്പോൾ ടെൻ പ്ലസ് ടെൻ പ്ലസ് സിക്സ് അങ്ങനെ ട്വൻറ്റി സിക്സ് ബാങ്കിൾസ് ആണ് വാങ്ങിച്ചു കൊടുത്തത് ഷീ വാണ്ട്സ് ബാങ്കിൾസ് ഇൻ യുവർ ബോത്ത് ഹാൻഡ്സ് ഹൗ മെനി ബാങ്കിൾസ് ഇൻ ഈച്ച് ഹാൻഡ് നന്ദന രണ്ട് കയ്യിലും വളകൾ ഇട്ട് അപ്പോൾ ഓരോ കയ്യിലും എത്ര വളകൾ വീതം വിടാം ഇവിടെ ഒരു ഉദാഹരണം നൽകിയിട്ടുള്ളത് എയ്റ്റീൻ എയ്റ്റ് ലെഫ്റ്റ് ഹാൻഡിൽ എയ്റ്റീനും റൈറ്റ് ഹാൻഡിൽ എയ്റ്റും അല്ലാതെ ഏതൊക്കെ രീതിയിൽ ഇടാൻ സാധിക്കും അല്ലാതെ ലെഫ്റ്റ് ഹാൻഡിൽ ട്വൻറ്റിയും റൈറ്റ് ഹാൻഡിൽ സിക്സും അതുമല്ലെങ്കിൽ ഫിഫ്റ്റീൻ ലെവൻ അതുപോലെങ്കിൽ ടെൻ സിക്സ്റ്റീൻ അതുപോലെങ്കിൽ തേർട്ടീൻ ഈച്ച് ഓരോ കൈകളിലും പതിമൂന്ന് വീതവും ഇടാൻ സാധിക്കും കൂട്ടുകാർ മൈ ഫ്രണ്ട് ഫൗണ്ട് എന്ന് പറയുന്നിടത്ത് കൂട്ടുകാരുടെ രീതിയിൽ ഈ വളകളെ അറേഞ്ച് ചെയ്ത് ആക്ടിവിറ്റി പൂർത്തിയാക്കുക അടുത്തത് ചെയ്തു നോക്കാവുന്ന പ്രവർത്തനമാണ് കളങ്ങൾ പൂർത്തിയാക്കാം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് മുപ്പത്തി ആറ് അതിനെ ഏതൊക്കെ തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും മുപ്പത്തി ആറ് ഒന്ന് എന്ന് പറയാം അതുപോലല്ലെങ്കിൽ മൂന്ന് പത്ത് ആറ് ഒന്ന് അതുപോലെങ്കിൽ പത്ത് അധികം പത്ത് അധികം പത്ത് അധികം ആറ് അതുപോലെ രണ്ട് പത്ത് പതിനാറ് ഒന്ന് അല്ലെങ്കിൽ മുപ്പത് അധികം ആറ് മുപ്പത് അധികം ആറ് ഇങ്ങനെ കളങ്ങൾ പൂർത്തിയാക്കുക ആക്ടിവിറ്റി ലെറ്റ്സ് ഡു ഫിൽ ഇൻ ദ ബോക്സസ് ഇവിടെ തേർട്ടി സിക്സ് നൽകിയിട്ടുണ്ട് ഈ തേർട്ടി സിക്സിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും തേർട്ടി സിക്സ് വൺസ് അതുപോലെ ത്രീ ടെൻസ് സിക്സ് വൺസ് അതുപോലെ ടെൻ പ്ലസ് ടെൻ പ്ലസ് ടെൻ പ്ലസ് സിക്സ് അതുമല്ലെങ്കിൽ ടു ടെൻസ് സിക്സ്റ്റീൻ വൺസ് അതുകഴിഞ്ഞ് താഴെയുള്ള രണ്ടെണ്ണം തേർട്ടി പ്ലസ് സിക്സ് ആണ് അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നൽകിയിട്ടുണ്ട് അത് ഇതുപോലെ എഴുതി ചേർക്കുക അങ്ങനെ ലെറ്റ്സ് വന്ന ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാം ഇന്നത്തെ വർക്ക്ഷീറ്റ് നൽകിയത് ക്വീൻ ആൻഡ് സൺസ് എന്ന് പറയുന്നൊരു ഈർക്കിരി കൊണ്ടൊരു കളിയാണ് അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കുട്ടികൾ കിട്ടിയ പോയിൻറ്റ്സ് താഴെ നൽകിയിട്ടുണ്ട് സി ദ പോയിൻറ്സ് നന്ദൻ ആൻഡ് അതർ ഗോട്ട് ആഫ്റ്റർ ത്രീ റൗണ്ട്സ് മൂന്ന് റൗണ്ട് കഴിഞ്ഞപ്പോൾ നന്ദനയ്ക്കും കൂട്ടുകാർക്കും കിട്ടിയ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് നമുക്ക് ആദ്യം അഭിനന്ദൻ്റെ എഴുതിയേക്കുന്നത് ശ്രദ്ധിക്കാം അഭിനന്ദിന് രണ്ട് പത്തുകളും എ ടു ടു ഒന്നുകളും കിട്ടി ടു ടെൻസ് എയിറ്റ് വൺസ് അപ്പോൾ ആകെ മുഴുവൻ ട്വൻറ്റി എയ്റ്റ് പോയിൻറ്സ് ഇരുപത്തി എട്ട് കിട്ടിയത് ബാക്കിയുള്ളവരെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം ബാക്കിയുള്ളവരെ ഫില്ല് ചെയ്യുമ്പോൾ നന്ദനയ്ക്ക് കിട്ടിയത് ത്രീ ടെൻസ് മൂന്ന് ക്വീനും സെവൻ സൺസുമാണ് സെവൻ വൺസുമാണ് അപ്പോൾ ത്രീ ടെൻസും സെവൻ വൺസും നമുതയ്ക്ക് കിട്ടിയത് ടു ടെൻസും സിക്സ് വൺസുമാണ് നസ്രത്തിന് കിട്ടിയത് ടു ടെൻസും ഫൈവ് വൺസും ഉണ്ണിക്ക് കിട്ടിയത് വൺ ടെൻസും തേർട്ടീൻ വൺസുമാണ് ഇവിടെയുള്ള ക്വീൻ്റെ എണ്ണമാണ് ടെൻസിൻ്റെ അവിടെ എഴുതുന്നത് വൺസിൻ്റെ എണ്ണമാണ് നമ്മൾ സൺസിൻ്റെ അവിടെ ആയിട്ട് എഴുതി ചേർക്കുന്നത് അടുത്ത് നമുക്ക് ഈ പോയിൻ്റ് ഒന്ന് ആഡ് ചെയ്യാം പോയിൻ്റ് ആഡ് ചെയ്യുമ്പോൾ നന്ദനയ്ക്ക് കിട്ടിയത് തേർട്ടി സെവൻ ആണ് നമതയ്ക്ക് കിട്ടിയത് ട്വൻറ്റി സിക്സ് ആണ് നസ്രത്തിന് കിട്ടിയ ട്വൻറ്റി ഫൈവും ഉണ്ണിക്ക് കിട്ടിയത് ട്വൻറ്റി ത്രീയുമാണ് ഇനി നമുക്ക് സഞ്ജുവിൻ്റെ പോയിൻ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് ട്വൻറ്റി നയൻ അപ്പോൾ സഞ്ജുവിന് കിട്ടിയ ക്വീനും സൺസും എത്രയെന്നും ടെൻസും വണ്ണും എത്രയെന്നും നമുക്ക് വരച്ചും എഴുതിയും ചേർക്കണം ക്വീനിൻ്റെ അവിടെ ട്വൻറ്റി നയൻ ആകുമ്പോൾ രണ്ട് ടെൻസുണ്ട് രണ്ട് പത്തുകളുണ്ട് അപ്പം ടൂവും സൺസിൻ്റെ അവിടെ നയൻ ഒൻപത് ഈർക്കിലുകളും വരച്ച് ചേർക്കുക അപ്പോൾ നമ്മൾ ടെൻസിൻ്റെ വൺസിൻ്റെ അവിടെ അതുപോലെ തന്നെ ടു എന്നും നയൻ എന്നും എഴുതി ചേർക്കുക അപ്പോൾ ട്വൻറ്റി നയൻ ആണ് ആകെ മുഴുവൻ നമുക്കവിടെ കിട്ടുന്നത് അടുത്തത് നമുക്ക് ടേബിൾ നോക്കി കംപ്ലീറ്റ് ചെയ്യാനാണ് ഹു ഗോട്ട് ദി മോസ്റ്റ് പോയിന്റ്സ് ഇതിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടിയത് ആർക്കാണ് മുപ്പത്തിയേഴ് പോയിൻ്റ് കിട്ടിയ നന്ദനയാണ് നേരെ ആ കോളത്തിൽ നന്ദന എന്ന് ചേർക്കാം അടുത്ത് റൈറ്റ് ദ പോയിൻറ്റ്സ് ഫ്രം ലീസ്റ്റ് ടു ദി മോസ്റ്റ് പോയിന്റുകൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി ചേർക്കാനാണ് പോയിൻ്റ്സ് എഴുതി ചേർക്കുമ്പോൾ ഇങ്ങനെ വരും ട്വൻ്റി ത്രീ ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് ട്വൻ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി സെവൻ എന്നിങ്ങനെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് സഞ്ജു ഗോട്ട് ട്വൻ്റി നയൻ പോയിൻറ്സ് സഞ്ജുവിന് കിട്ടിയത് ഇരുപത്തി ഒൻപത് ആണ് ചോദ്യം ഇതാണ് ഹൗ മെനി ക്വീൻസ് സൺസ് എത്ര ക്വീൻസ് ഉണ്ട് എത്ര സൺസ് ഉണ്ട് ക്വീൻസ് എന്ന് പറയുന്നത് പത്തുകളുടെ എണ്ണവും എന്ന് പറയുന്നത് വൺസിൻ്റെ എണ്ണമാണ് അപ്പോൾ ക്വീൻസിൻ്റെ അവിടെ ടുവും സൺസിൻ്റെ അവിടെ നയനുമാണ് വരുന്നത് നേരെ ആ ബോക്സിലോട്ട് ക്വീൻസിൻ്റെ അവിടെ ടുവും സൺസിൻ്റെ അവിടെ നയനും എന്ന് എഴുതി ആക്ടിവിറ്റി പൂർത്തിയാക്കുക ഇനി നമുക്ക് മലയാളം മീഡിയത്തില് ആ കണക്കൊന്ന് ചെയ്ത് നോക്കാം റാണിയും മക്കളും കളിക്കുന്നത് എങ്ങനെയെന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ പട്ടിക ആദ്യം പൂർത്തിയാക്കാം മൂന്ന് കളിക്ക് ശേഷം നന്ദനയും കൂട്ടുകാർക്കും ലഭിച്ച പോയിൻറ്റാണ് ഇവിടെ എഴുതിയേക്കുന്നത് ആദ്യം അഭിനന്ദനെ നോക്കാം അഭിനന്ദൻ ആദ്യം രണ്ട് റാണിയും എട്ട് മക്കളും കിട്ടിയപ്പോൾ അപ്പോൾ പത്തിൻ്റെ സ്ഥാനത്ത് രണ്ടും ഒന്നിൻ്റെ സ്ഥാനത്ത് എട്ടും എഴുതി പോയിൻ്റ് എന്ന് പറയുമ്പോൾ രണ്ട് പത്തും എട്ടും കൂടെ കൂട്ടുമ്പോൾ ഇരുപത്തിയെട്ട് എന്ന് കിട്ടും അങ്ങനെ ഓരോരുത്തരുടെ നന്ദന നമിത നൊസ്രത്ത് ഉണ്ണി എന്നിവർ നമുക്ക് റാണിയുടെയും മക്കളുടെയും എണ്ണമെടുത്ത് പത്തിൻ്റെ ഒന്നിൻ്റെയും സ്ഥാനത്തെഴുതി നോക്കാം എഴുതുമ്പോൾ നന്ദനയുടെ അവിടെ പത്തിൻ്റെ സ്ഥാനത്ത് മൂന്നും ഒന്നിൻ്റെ സ്ഥാനത്ത് ഏഴും ആകുമ്പോൾ പോയിൻറ്റ് മുപ്പത്തി ഏഴ് നമിതയുടെ ആണെങ്കിൽ പത്തിൻ്റെ സ്ഥാനത്ത് രണ്ടും ഒന്നിൻ്റെ സ്ഥാനത്ത് ആറും അപ്പോൾ ഇരുപത്തി ആറ് നുസ്രത്തിൻ്റെ പത്തിൻ്റെ സ്ഥാനത്ത് രണ്ടും ഒന്നിൻ്റെ സ്ഥാനത്ത് അഞ്ചും ഇരുപത്തി അഞ്ച് ഉണ്ണിയുടെ പത്തിൻ്റെ സ്ഥാനത്ത് ഒന്നും ഒന്നിൻ്റെ സ്ഥാനത്ത് പതിമൂന്നുമാണ് അത് കൂട്ടുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു പത്തുമുണ്ട് ഇപ്പുറത്തൊരു പതിമൂന്ന് അപ്പോൾ പത്ത് കൂട്ടണം പതിമൂന്ന് അങ്ങനെ കൂട്ടുമ്പോഴാണ് ഇരുപത്തി മൂന്ന് ഉത്തരം കിട്ടുന്നത് അടുത്ത് സഞ്ജുവിൻ്റെ കണ്ടുപിടിക്കാൻ പോയിൻറ്റാണ് നൽകിയിരിക്കുന്നത് നമുക്കിവിടെ റാണി മക്കൾ എന്ന സ്ഥാനങ്ങളിൽ അവ എത്ര ഈർക്കില്ലെന്ന് വരച്ചു ചേർക്കുകയും വേണം പത്ത് ഒന്ന് എന്ന സ്ഥാനങ്ങളിൽ ഇവയുടെ തുകയും നമുക്ക് എഴുതുകയും വേണം നമുക്ക് റാണി മക്കൾ എന്ന സ്ഥാനത്ത് നമുക്കറിയാം ഇരുപത്തി അപ്പോൾ റാണി എന്ന് പറയുന്നത് രണ്ടും മക്കളെന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ഈർക്കിലും റാണിയുടെ ഭാഗത്തും മക്കളുടെ ഭാഗത്തും ഒൻപത് ഇർക്കിലും വരച്ച് ചേർക്കുക അതുകഴിഞ്ഞ് പത്തിൻ്റെ ഒൻപതിൻ്റെ സ്ഥാനത്ത് പത്തുകളുടെ അവിടെ രണ്ടും ഒന്നുകളുടെ സ്ഥാനത്ത് ഒൻപതും എന്ന് എഴുതി ചേർക്കുക ഇനിയും നമ്മളിപ്പോൾ പൂർത്തിയാക്കിയ ആ പട്ടിക നോക്കി നമുക്ക് ഉത്തരം ഉത്തരമെഴുതാനാണ് ആർക്കാണ് കൂടുതൽ പോയിൻറ്റ് കിട്ടിയത് പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാം മുപ്പത്തിയേഴ് കിട്ടിയ നന്ദനയാണ് ഏറ്റവും പോയിൻറ്റ് കരസ്ഥമാക്കിയത് നന്ദനയുടെ പേരവിടെ എഴുതി ചേർക്കുക അടുത്തത് പോയിൻ്റ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് നമുക്കറിയാം പോയിന്റുകൾ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയാണ് ഉള്ളത് അപ്പോൾ പോയിൻ്റുകൾ നമുക്ക് എഴുതി ചേർക്കാം എഴുതുമ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത്തിയേഴ് എന്നിങ്ങനെയാണ് വരുന്നത് ഇതുപോലെ ക്രമമായി എഴുതി ചേർക്കുക അടുത്ത ചോദ്യം സഞ്ജുവിന് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് കിട്ടി ചോദ്യം ഇതാണ് എത്ര റാണി കിട്ടിയിട്ടുണ്ടാവും എത്ര മക്കൾ കിട്ടിയിട്ടുണ്ടാവും നമുക്കറിയാം പത്തുകളുടെ സ്ഥാനത്തുള്ള വിലയാണ് റാണിയുടെ വിലയെന്ന് പറയുന്നത് മക്കളുടെ വില ഒന്നുകളുടെ സ്ഥാനത്ത് പത്തുകളുടെ സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ രണ്ടും ഒന്നുകളുടെ സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ഒൻപതും അപ്പോൾ റാണിയുടെ ഭാഗത്ത് രണ്ടും മക്കളുടെ ഭാഗത്ത് ഒൻപതും എന്ന് എഴുതുക അങ്ങനെ എഴുതി റാണിയും മക്കളും വന്ന ഈ പ്രവർത്തനം പൂർത്തിയാക്കുക ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് Share, subscribe and do support.